വാഗമൺ റോഡ് സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കുമെന്ന് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA. സ്ഥലമേറ്റെടുപ്പ് ഊർജിതപ്പെടുത്തുന്നതിന് കോട്ടയം ജില്ലാ കളക്ടറുടെ ചേംബറിൽ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ സ്ഥലമേറ്റെടുപ്പ് ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള നടപടികൾ ആരംഭിച്ചു. വാഗമൺ റോഡ് വികസനം, ഈരാറ്റുപേട്ട ബൈപ്പാസ്, മാർമല ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്ട്, പാറത്തോട് പഞ്ചായത്തിലെ ഇടക്കുന്ന മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്കുള്ള റോഡ് എന്നീ പദ്ധതികളുടെ സ്ഥലമേറ്റെടുപ്പ് ഊർജിതപ്പെടുത്തുന്നതിന് കോട്ടയം ജില്ലാ കളക്ടറുടെ ചേംബറിൽ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. വാഗമൺ റോഡിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി 66 കോടി രൂപ 2017-18 അനുവദിക്കപ്പെട്ടിരുന്നുവെങ്കിലും തുടർ നടപടികൾ കാര്യക്ഷമമായി നടക്കാതിരുന്നത് മൂലം നാളിതുവരെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ കടമ്പ. അധികമായി റോഡിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, റോഡിന്റെ വീതി കൂട്ടുന്നതിനടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉള്ള സ്ഥലമേറ്റെടുപ്പ് ത്വരിതപ്പെടുത്തുന്നതിന് ഇന്നലെ, അതായത് 3/9/2021 വെള്ളിയാഴ്ച കോട്ടയം ജില്ലാ കളക്ടറുടെ ചേംബറിൽ എന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടിയിരുന്നു. അതിൽ ഡോക്ടർ ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ, അതുപോലെ തന്നെ സ്ഥലമേറ്റെടുപ്പിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷാഫി, നമ്മുടെ കിഫ്ബിയാണ് ഇതിന് ഫണ്ട് തരുന്നതുകൊണ്ട് കിഫ്ബിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി കോൺസൾട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ പിന്നെ സ്പെഷ്യൽ തഹസിൽദാരുണ്ട് ഭൂമി ഏറ്റെടുക്കലിന്, ശ്രീമതി സന്ധ്യാദേവി, അതുപോലെ തന്നെ ലാൻഡ് അക്വിസിഷന്റെ ചുമതലയുള്ള തഹസിൽദാർ പുഷ്പലത തുടങ്ങിയവരും റിക്കിന്റെ ഉദ്യോഗസ്ഥർ, റിക്ക് എന്ന ഗവൺമെന്റ് ഏജൻസിയാണ് റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ളത്, റിക്കിന്റെ ഉദ്യോഗസ്ഥർ, മേൽനോട്ടം വഹിക്കുന്ന PWD ഉദ്യോഗസ്ഥർ, കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ചേർന്ന യോഗത്തിൽ ഓരോന്നിനും ടൈം ഷെഡ്യൂൾ നിശ്ചയിച്ചു. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ആദ്യ നടപടി എന്ന് പറയുന്നത് ജോയിന്റ് വെരിഫിക്കേഷൻ ആണ്. അതായത് റവന്യൂ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും റിക്കിന്റെ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്ന് സംയുക്ത സ്ഥല പരിശോധന, അത് ഈ മാസം 20-ാം തീയതിക്കകം പൂർത്തീകരിക്കുന്നതിന് നിശ്ചയിച്ചു. തുടർന്ന് 4-1 നോട്ടിഫിക്കേഷൻ, 6-1 നോട്ടിഫിക്കേഷൻ, 11-1 നോട്ടിഫിക്കേഷൻ തുടങ്ങിയവയും സാമൂഹിക ആഘാത പഠനവും ഒക്കെ നടത്തേണ്ടതുണ്ട്. അപ്പൊ ഈ പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി തീർക്കുന്നതിനും കഴിവതും വേഗത്തിൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട യോഗം കൂടിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം സ്ഥലമേറ്റെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നതിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ടൈം ബൗണ്ടഡ് ആയിട്ട് സമയബന്ധിതമായി തീർക്കുന്നതിനുള്ള ഷെഡ്യൂൾ നിശ്ചയിച്ചു. അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി അത് മേൽനോട്ടം വഹിച്ച് കൃത്യമായി നടപ്പിലാക്കുന്നതിന് ഡെപ്യൂട്ടി കളക്ടറെ ചുമതലപ്പെടുത്തി. ഇക്കാര്യങ്ങളെല്ലാം കാര്യക്ഷമമായി നടത്തി പരമാവധി വേഗത്തിൽ വാഗമൺ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം വാഗമൺ റോഡ് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാനും നിശ്ചയിച്ചു. ഇതിലേക്കായി റവന്യൂ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ സംയുക്ത സ്ഥല പരിശോധന ഈ മാസം 20-ാം തീയതിക്കകം പൂർത്തീകരിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തുടർന്ന് സാമൂഹ്യ ആഘാത പഠനവും തുടർ നടപടികളും സ്വീകരിച്ച് പരമാവധി ഊർജിതമായി സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതിന് നിശ്ചയിച്ചു. ഇതേപോലെ തന്നെ നിയോജക മണ്ഡലത്തിലെ സ്ഥലമേറ്റെടുപ്പ് ആവശ്യമായ ഈരാറ്റുപേട്ട ബൈപ്പാസ്, മാർമല ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്ട്, പാറത്തോട് പഞ്ചായത്തിലെ ഇടക്കുന്ന മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്കുള്ള റോഡ് എന്നീ വികസന പ്രവർത്തനങ്ങളുടെയും സ്ഥലമേറ്റെടുപ്പ് നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് നിശ്ചയിച്ചു. യോഗത്തിൽ ജില്ലാ കളക്ടർ ഡോക്ടർ PK ജയശ്രീ, IAS, ഭൂമി ഏറ്റെടുക്കലിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷാഫി, പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ, കിഫ്ബി പദ്ധതികൾക്ക് സ്ഥലം ഏറ്റെടുക്കുന്നതിന് പ്രത്യേക ചുമതലയുള്ള സ്പെഷ്യൽ തഹസിൽദാർ സന്ധ്യാദേവി, ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ പുഷ്പലത, കിഫ്ബി ഉദ്യോഗസ്ഥർ, റോഡ് നിർമ്മാണ ചുമതലയുള്ള റിഗ് ഉദ്യോഗസ്ഥർ, ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥർ, വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. I4U News, പാലാ.